ഒരു വെബ് സീരീസ് വിവാദത്തിലായിരിക്കുകയാണ്. അനുഭവ് സിൻഹയുടെ സീരീസായ IC 814 ദി കാണ്ഡഹർ ഹൈജാക്ക് നെറ്റ്ഫ്ലിക്സിൽ റിലീസായതിന് പിന്നാലെയാണ് വിവാദമുണ്ടായത്. വെബ് സീരീസിന്റെ നിർമ്മാതാക്കൾ ഹൈജാക്കർമാരുടെ പേരുകൾ ഫോല, ശങ്കർ എന്നിങ്ങനെ മനഃപൂർവ്വം മാറ്റിയതായി സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വിവാദം ആരംഭിച്ചത്. ഏതായാലും വിവാദം തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു ഈ സിനിമയിൽ പറയുന്നത്? ശരിക്കും ഇങ്ങനെ ഒരു ഹൈജാക്ക് നടന്നിരുന്നോ? 1999 സംഭവം നടക്കുന്നത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 എന്ന വിമാനം December 24 ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചയുടനെ ഭീകരർ ഹൈജാക്ക് ചെയ്തത്. പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹർക്കത് ഉൾ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയാണ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കിയായിരുന്നു വിമാനയാത്ര. ഇന്ത്യൻ അതിർത്തി കടക്കും വരെ എല്ലാം സുരക്ഷിതം. എന്നാൽ പിന്നീടുള്ള നിമിഷങ്ങളിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ആയുധധാരികളായ 5 ഭീകരർ പൈലറ്റ് ദേവി ശരണിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 190 പേരുടെ ജീവൻ വെച്ച വിലപേശിയ ഭീകരർ ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം അമൃത്സറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും ശേഷം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്കും പറത്തി. ആയുധധാരികളായ ഭീകരർ യാത്രക്കാരെ ബന്ദികളാക്കുകയായിരുന്നു. വൈകിട്ട് 5:30 ഭീകരർ വിമാനം റാഞ്ചിയത്. വൈകിട്ട് 6 അമൃത്സറിൽ വിമാനം അല്പനേരം നിർത്തി. ഇതിനുശേഷം പാകിസ്ഥാൻ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഈ വിമാനം രാത്രി 8:07 ലാഹോറിലെ ലാൻഡ് ചെയ്യുകയായിരുന്നു. യാത്രക്കാരെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിന് പകരമായി മൗലാന മസൂദ് അസർ ഉൾപ്പെടെ 3 ഭീകരരെ മോചിപ്പിക്കാൻ ഭീകരർ നിബന്ധന വെച്ചു. അന്നത്തെ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ 3 ഭീകരരെ വിട്ടയക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ജയിലുകളിലായിരുന്ന മൗലാന മസൂദ് അസർ, മുഷ്താഖ് അഹമ്മദ് സർഗർ, അഹമ്മദ് ഉമർ സയ്യിദ് ഷെയ്ഖ് എന്നിവരെയാണ് കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. ഇതിനുശേഷം December 31 ഭീകരർ യാത്രക്കാരെ വിട്ടയച്ചത്. താലിബാൻ അധികൃതർ ഹൈജാക്കർമാരെയും മോചിപ്പിച്ച ഭീകരരെയും പാകിസ്ഥാനിലെത്താൻ സഹായിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾ മനോധൈര്യം കൈവിട്ടിരുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശരിയായ തീരുമാനമെടുക്കാൻ വേണ്ടി പൈലറ്റ് വിമാനത്തിന്റെ വേഗത കുറച്ചിരുന്നു. വിമാനത്തിൽ ഇന്ധനം തീരെ കുറവാണെന്നും ഡൽഹിയിലേക്കോ അമൃത്സറിലേക്കോ മാത്രമേ പോകാനാകൂ എന്ന് ഭീകരരെ ബോധ്യപ്പെടുത്തുവാനും പൈലറ്റിന് കഴിഞ്ഞിരുന്നു. അതേസമയം വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അന്നത്തെ വാജ്പേയി സർക്കാരിന് വീഴ്ച പറ്റിയോ എന്ന നിലയിലുള്ള ചർച്ചകൾ പ്രധാനമായും അന്ന് ഉയർന്നിരുന്നു. വിമാനം റാഞ്ചിയതിന് പിന്നാലെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരും സുരക്ഷാ വിഭാഗവും പരാജയപ്പെട്ടെന്ന് അന്നേ വിമർശനങ്ങൾ അടിവരയിടുന്നുണ്ട്. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി അമൃത്സറിൽ ഇറക്കുകയും അവിടെ 50 മിനിറ്റ് നേരം നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയം ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിർണായകമായ ഈ 50 മിനിറ്റുകൾ എന്തെങ്കിലുമൊക്കെ മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചാബ് പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ സേനയും ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഉയർന്ന വിവാദം ഹൈജാക്കർമാരെ ഭോലെ, ശങ്കർ എന്നീ പേരുകളാണ് സീരീസിൽ നൽകിയത് എന്നാണ്. തീവ്രവാദികൾക്ക് ഹിന്ദു പേരുകൾ നൽകിയതാണ് വിമർശനങ്ങൾക്ക് കാരണം. ഹിന്ദുമത വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും സീരീസിന്റെ പ്രദർശനം തടയണമെന്നുമാണ് ഇവരുടെ ആവശ്യം. 2000 January 6 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഇബ്രാഹിം അഥർ, ഷാഹിദ് അക്തർ സയ്യിദ്, സണ്ണി അഹമ്മദ് ഖാസി, മിത്രി സഹൂർ ഇബ്രാഹിം, ഷാക്കിർ എന്നിവരാണ് ഹൈജാക്കർമാരുടെ പേരുകളായിട്ട് പറയുന്നത്. ഈ പേരുകൾ വെബ് സീരീസിൽ മാറ്റിയെന്നാണ് ആരോപണം. മാധ്യമ പ്രവർത്തകൻ ശ്രഞ്ജോയ് ചൗധരിയും ഭീകരർ റാഞ്ചിയ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ദേവി ശരണും ചേർന്ന് എഴുതിയ ഫ്ലൈറ്റ് ഇൻ ടു ഫിയർ ദി ക്യാപ്റ്റൻസ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ നിന്നാണ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. സീരീസിൽ നസറുദ്ദീൻ ഷാ, വിജയ് വർമ്മ, പങ്കജ് കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മോഹൻലാൽ നായകനായി എത്തിയ കാണ്ഡഹാറും 1999 സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരുങ്ങിയത്.